ആന്ധ്രാപ്രദേശിൽ റെയ്ഡിനെത്തിയ NIA സംഘത്തെ തടഞ്ഞ് പോപ്പുലർ ഫ്രണ്ട്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ വീടുകളിലും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ വീടുകളിലുമാണ് NIA ഇന്നലെ റെയ്ഡിനെത്തിയത്. ആന്ധ്രയിലും തെലങ്കാനയിലുമായി ഏകദേശം 21 കേന്ദ്രങ്ങളിലാണ് ഇന്നലെ വളരെ വ്യാപകമായ റെയ്ഡ് നടന്നത്. ഈ റെയ്ഡിനെതിരെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. ഇത് തങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും തങ്ങളോട് രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണ് കേന്ദ്ര സർക്കാർ എന്നുമാണ് പോപ്പുലർ ഫ്രണ്ട് ആരോപിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് പോപ്പുലർ ഫ്രണ്ടിനോടും SDPയോടുമുള്ള വൈരാഗ്യം തീർക്കുവാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണ് എന്നാണ് പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞത്. അതിനാൽ തന്നെ ഈ റെയ്ഡിനെത്തിയ NIA ഉദ്യോഗസ്ഥരെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ തടയുകയായിരുന്നു. ഈ തടയുന്നതിൻ്റെ ദൃശ്യങ്ങളിപ്പോൾ നവമാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ്. തങ്ങൾക്ക് നേർക്ക് നടക്കുന്നത് രാഷ്ട്രീയ പകപോക്കലാണ് എന്നാരോപിച്ചാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഈ NIA സംഘത്തിന് നേർക്ക് പ്രതിഷേധവുമായി എത്തിയത്. അവരെ തടഞ്ഞത് യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് റെയ്ഡ് നടത്തുന്നതെന്നും യാതൊരു തീവ്രവാദ ബന്ധവും തങ്ങൾക്കില്ല എന്നും തങ്ങളെ ഒരു തീവ്രവാദ സംഘടനയാക്കി മുദ്രകുത്തുന്നതിനുള്ള ആസൂത്രിത ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡ് ഇപ്പോൾ നടത്തുന്നത് എന്നുമാണ് പോപ്പുലർ ഫ്രണ്ട് ആരോപിക്കുന്നത്. പല നേതാക്കന്മാരെയും പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെയും റെയ്ഡിന് മുന്നോടിയായി മുൻകൂർ കസ്റ്റഡിയിൽ വെച്ചിരുന്നു, മുൻകരുതലായി കസ്റ്റഡിയിലെടുത്തിരുന്നു. കരോട്ട ക്ലാസ് നടത്തുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെ വരെ ആയുധ പരിശീലനം നൽകുന്നുവെന്ന് പറഞ്ഞ് കസ്റ്റഡിയിലെടുത്തുവെന്നും ആരോപണം ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ വെച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർക്കെതിരെ രാഷ്ട്രീയ പകപോക്കൽ നടത്താറുണ്ട്. അത്തരത്തിൽ EDAയും അതുപോലെ തന്നെ NIAയും ഒക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് പല സംസ്ഥാനങ്ങളിലും ഭരണം അട്ടിമറിക്കുവാൻ വേണ്ടി MLAമാരെ അടക്കമുള്ള ആളുകളെ BJP ചാക്കിട്ട് പിടിച്ചെടുക്കുന്നത്. മാത്രമല്ല പല മുതിർന്ന നേതാക്കന്മാരും BJPയിലേക്ക് പോകുന്നതിന് പിന്നിലും ഈ കേന്ദ്ര ഏജൻസികളെ വെച്ചുള്ള ഭീഷണി ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ എല്ലാവരോടും രാഷ്ട്രീയ പകപോക്കുന്നത് പോലെ, അതായത് കേന്ദ്ര സർക്കാർ ഈ കേന്ദ്ര ഏജൻസികളെ വെച്ച് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നത് പോലെ, തങ്ങൾക്കെതിരെ ഇത്തരത്തിൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണ് എല്ലാവർക്കെതിരെയും EDA വെച്ചിട്ടാണെങ്കിൽ തങ്ങൾക്കെതിരെ NIA വെച്ചാണ് ഇത്തരത്തിൽ വൈരാഗ്യം തീർക്കുന്നത്. അത് തങ്ങളെ ഭീകരവാദികളാക്കി മുദ്ര കുത്തുന്നതിന് വേണ്ടിയാണ് എന്നും പോപ്പുലർ ഫ്രണ്ട് ആരോപിക്കുന്നു. ഈ ആരോപണം ഉയർത്തിയാണ് അവർ ഇപ്പോൾ ഈ NIA സംഘത്തിന് നേർക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്.